നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല വൃത്തിയുടെ പണിയോട് ചേരുതെന്ന്? വൃത്തിയുടെ പണിയാ എടാ ഇത്? വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തിയുടെ പണി, അത് മാത്രം പറയരുത്. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാം. ഞാൻ എന്താ കുപ്പിത്ത് വന്ന ഭൂത? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. എന്താടാ സമീര? സമീര കുടി നിർത്തണമെന്ന് അവരൊക്കെ പറയുന്നു. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുമെന്നില്ല. നിർത്തിയെന്ന് ഓരോരുത്തർ ചുമ്മാ പറയുവോ? നിങ്ങൾക്ക് പിന്നെ വേണം, നാങ്ക എന്നാ ചെയ്യണം? നിർത്തണം, എല്ലാത്തിനും നിർത്തണം. കുടിയത് എന്താടോ നന്നാവാത്ത? ഹാസ്യവൽക്കരിക്കുമ്പോൾ നമ്മിൽ ചിരിയുണർത്തുന്ന ലഹരിയുടെ പ്രത്യാഘാത ഫലങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറമാണ്. ശരീരത്തിലെ സർവ അവയവങ്ങളെയും ലഹരി കീഴ്പ്പെടുത്തുന്നു. കാണുന്നവൻ്റെ കണ്ണിൽ സഹതാപവും അറപ്പും നിറയ്ക്കുന്ന ലഹരിക്കടിമപ്പെട്ട ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഹൃദയം, കരൾ, തലച്ചോർ എന്നീ ആന്തരിക അവയവങ്ങളെ കാർന്നു തിന്നുകയും ഹൃദയാഘാതം, അർബുദം, വൃക്ക, കരൾ, ശ്വാസകോശ രോഗങ്ങൾക്കും വിവിധ തരം ക്യാൻസറുകൾക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും കാരണമാവുന്നു. ലഹരിയുടെ അമിതാസക്തി കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വിള്ളലേൽപ്പിക്കുകയും അത് പല മാനസിക വിഭ്രാന്തികളിലേക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നു. ദമ്പതികളിലെ സ്വരച്ചേർച്ചകൾ വഴിയൊരുക്കുന്ന ഈ വിപത്ത് പ്രത്യുൽപാദന ശേഷിയെ ബാധിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ താളവും തെറ്റിക്കുന്നു. ഒരൽപ്പം ലഹരി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതിനുത്തരം അതിന്റെ പാക്കറ്റുകൾ തന്നെയുണ്ട്. ആരോഗ്യത്തിന് ഹാനികരം, ഇതുപയോഗിക്കാൻ പ്രേരിപ്പിക്കൽ ശിക്ഷാർഹവുമാണ്. ഹാസ്യവൽക്കരിക്കുമ്പോൾ നമ്മിൽ ചിരി ഉണർത്തുന്ന ലഹരിയുടെ പ്രത്യാഘാതം യാഥാർത്ഥ്യത്തെക്കാൾ അപ്പുറമാണ്. പൊലിഞ്ഞുപോയ യുവത്വങ്ങൾ, കൗമാരങ്ങൾ, തകർന്നടിഞ്ഞ ജീവിതം, ഇന്നല്ലെങ്കിൽ എന്ന്. സെനോട്ട് ഡ്രഗ്സ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.